പെരിയാർ ഇരട്ടക്കൊല കേസിൽ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമനെ പ്രതി ചേർത്തു. കൊലയ്ക്ക് ശേഷം പ്രതികളെ കുഞ്ഞിരാമൻ സഹായിച്ചെന്നാണ് സിബിഐ കണ്ടെത്തൽ. അറസ്റ്റിലായ 5 പേരെ റിമാൻഡ് ചെയ്തു. ആകെ 10 പ്രതികളാണുള്ളതെന്ന് സിബിഐ അറിയിച്ചു. സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കുഞ്ഞിരാമൻ. പനയാൽ ബാങ്ക് പ്രസിഡന്റ് ഭാസ്കരൻ, വെളുത്തോളി രാഘവൻ, ഗോപൻ, സന്ദീപ് എന്നിവരാണ് മറ്റു പ്രതികൾ. കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ സിബിഐ വീണ്ടും ചോദ്യം ചെയ്യും. അറസ്റ്റ് ചെയ്യണോ എന്ന് പിന്നീട് തീരുമാനിക്കും. കുഞ്ഞിരാമൻ 20-ാം പ്രതിയാണ്. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് സിബിഐ വാദം. പെരിയാർ ഇരട്ടക്കൊലയിൽ സിബിഐ പ്രതികളാക്കിയവരെ ശക്തമായി ന്യായീകരിച്ച് സിപിഎം. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാഷ്ട്രീയ മുതലെടുപ്പിന് സിബിഐ കൂട്ടുനിന്നു. കോൺഗ്രസ് പറഞ്ഞവരെ സിബിഐ പ്രതികളാക്കി. പാർട്ടി സഖാക്കന്മാരെയും നേതാക്കരെയും പ്രതികളാക്കിയാൽ പാർട്ടി കൈയും കെട്ടി നോക്കി നിൽക്കണോ? നിയമപരമായി കൂടെ നിൽക്കും. കൊല നടന്ന കല്യോട്ട് ഉൾപ്പെടെ ഉദുമ മണ്ഡലത്തിൽ സിപിഎം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയെന്ന് എം വി ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയുടെ കൈ സംശുദ്ധമാണ്. ഈ യുഡിഎഫും ബിജെപിക്കാരും സിപിഐ വിരുദ്ധ സ്വഭാവമുള്ള മുഴുവൻ ആളുകളും സിപിഎമ്മിനെ ഒറ്റപ്പെടുത്തി താറടിച്ച് അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശ്രമം നടത്തുന്നത്. ഞങ്ങൾക്കിതിൽ പങ്കില്ല. നിങ്ങൾ ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തിക്കോ. സിപിഎം ആണ് ഈ കൊലപാതകം നടത്തി എന്നുള്ളത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ തകൃതിയായി അവരുടെ നേതാക്കന്മാരെ അടക്കം വെച്ച് പ്രചരിപ്പിച്ചു. പെരിയാർ കേസിൽ കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയെന്ന് തെളിഞ്ഞെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. 24 പ്രതികളും സിപിഎം പദവികൾ വഹിക്കുന്നവരാണെന്നും ഗൂഢാലോചന നടത്തിയതിൽ കണ്ണൂരിലെ ഒരു ഉന്നത നേതാവിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാസർഗോഡ് സെക്രട്ടേറിയറ്റ് അംഗമായ ശ്രീ കെ വി കുഞ്ഞിരാമൻ കൂടി പ്രതിയായതോടുകൂടി കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പ്രതിപട്ടികയിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും രാഷ്ട്രീയ ബന്ധം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം അടിവരയിട്ട് തെളിയിക്കുന്നതാണ് ഇതുവരെയുള്ള പ്രതിപട്ടിക പരിശോധിച്ചാൽ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ ആസൂത്രണം നടത്തിയത്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ഉന്നതമായ നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ് ഈ പ്രതിപട്ടിക. സിബിഐ പ്രതിപട്ടിക പരിശോധിച്ചാൽ കെ വി കുഞ്ഞിരാമൻ 2-ാം പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയെന്ന് സിബിഐയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കുഞ്ഞിരാമനൊപ്പം പ്രതികളായ രാഘവനും ഭാസ്കരനും ഉണ്ടായിരുന്നുവെന്നാണ് സിബിഐ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജെവിൻ ടുട്ടുവും ജോസഫ് കെ തോമസും കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ജെവിനിലേക്ക്. ജെവിൻ, നേരത്തെ ചിത്രത്തിൽ പോലും ഇല്ലാതിരുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക്, സിബിഐയുടെ പ്രതിപട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? ജിഷ, സിപിഎമ്മിനെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണ്, സിപിഎമ്മിനെ രാഷ്ട്രീയമായി ഏറെ വേട്ടയാടുന്ന ഒരു കേസാണ് ഈ പെരിയാർ ഇരട്ടക്കൊല കേസ്. അതിലാണ് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുൻ ഉദുമ എംഎൽഎ കെ വി കുഞ്ഞിരാമനെ സിബിഐ പ്രതി ചേർത്തിരിക്കുന്നത്. കെ വി കുഞ്ഞിരാമൻ ഈ കൊല നടന്നതിന് ശേഷം പ്രതികൾക്ക് സഹായം ചെയ്തു എന്നതാണ് സിബിഐയുടെ ആരോപണം. കുഞ്ഞിരാമനെതിരെ ആ ആരോപണത്തിലും ഗൂഢാലോചനയിലുമാണ് ഇപ്പോൾ ഈ കേസിൽ 20-ാം പ്രതിയാക്കി കുഞ്ഞിരാമന്റെ പേരും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിബിഐ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്, കെ വി കുഞ്ഞിരാമനും ഈ കേസിലെ മറ്റ് 3 പ്രതികളും ചേർന്ന് നിലവിൽ സിബിഐ പ്രതി ചേർത്ത 2 പേരും, അതായത് കുഞ്ഞിരാമനൊപ്പം രാഘവനും, സിബിഐ പ്രതി ചേർത്ത ഭാസ്കരനും, അതിനൊപ്പം ഈ കേസിലെ 14-ാം പ്രതിയായ മണികണ്ഠനും, മണികണ്ഠൻ പെരിയാർ ഉദുമ ലോ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിരുന്നു മണികണ്ഠനും ഈ 4 പേരും ചേർന്ന പ്രതിയായ, ഈ കേസിലെ 2-ാം പ്രതിയായ വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു എന്നാണ് സിബിഐ കുഞ്ഞിരാമനെതിരെ ആരോപണം പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഗൂഢാലോചനയിൽ പങ്കുള്ളതായും സംശയിക്കുന്നുണ്ട്. കുഞ്ഞിരാമനെ നേരത്തെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് സിബിഐ ഇപ്പോൾ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. കേസിൽ സിബിഐ കുഞ്ഞിരാമൻ ഉൾപ്പെടെ ഇതുവരെ 10 പേരെയാണ് സിബിഐ മാത്രം പ്രതി ചേർത്തത്. അതിൽ 5 പേരുടെ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അവരെ ഇന്ന് കൊച്ചിയിലെ സിജെഎം കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തു. ഈ 5 പേർ
പേരും ഈ സിബിഐയുടെ ഇനി പ്രതിപട്ടികയിലുള്ള 5 പേരും ആകെ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുള്ള മറ്റ് 14 പ്രതികളും അടക്കം നിലവിൽ പെരിയാർ കൊലക്കേസിൽ 24 പ്രതികളാണുള്ളത്. ഇതിൽ സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടുന്നു, സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഉൾപ്പെടുന്നു, സിപിഎം മുൻ എംഎൽഎ ഉദുമ എംഎൽഎ ആണ് കെ വി കുഞ്ഞിരാമൻ. അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളാണ് ഈ കേസിൽ നേരിട്ട് പ്രതികളായിരിക്കുന്നത്. ഇതിൽ സിബിഐ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 5 പേരിൽ ഒരാൾ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ പ്രതി നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ സാക്ഷിയായിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഒരു തവണ പോലും ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്ത വ്യക്തിയായിരുന്നു സുരേന്ദ്രൻ. സുരേന്ദ്രനെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം, കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത് സിബിഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട അന്ന് സുരേന്ദ്രനാണ് എവിടെ നിന്നാണ് ബൈക്കിൽ യാത്ര തിരിച്ചത്, എവിടേക്കാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ കൊലപാതക സ്ഥലത്ത് കൊല നടന്ന സ്ഥലത്ത് ഒളിച്ചിരുന്ന ഈ മറ്റു പ്രതികൾക്ക് പറഞ്ഞുകൊടുത്തത്. ഈ കൊല നടന്നപ്പോൾ ആ സ്ഥലത്ത് ആ വഴിയിൽ സുരേന്ദ്രന്റെ സാന്നിധ്യവും ഉള്ളതായിട്ടാണ് സിബിഐ പറയുന്നത്. അങ്ങനെയാണ് സുരേന്ദ്രനെ 15ാം പ്രതിയാക്കി സിബിഐ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിൽ ഇല്ലാത്ത വ്യക്തിയാണ്. ഒപ്പം ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറി റെജിയുടെ പേരുണ്ട്. റെജിയും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കുള്ള ആളാണ്. ഇവരടക്കം 5 പേരെയാണ് ഇന്ന് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന ആൾക്കാർ ഒന്ന് രാഘവൻ വെളുത്തോളി, ഗോപൻ വെളുത്തോളി, സന്ദീപ് വെളുത്തോളി, ഒപ്പം ബാങ്ക് പ്രസിഡന്റായ ഭാസ്കരൻ, അവർ ഇത്രയും ആളുകളാണ് ബാക്കി പ്രതികൾ. ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനൊപ്പം കെ വി കുഞ്ഞിരാമനും ഉണ്ട്. വീണ്ടും ചോദ്യം ചെയ്ത് അനിവാര്യമെങ്കിൽ ഇവരുടെ അറസ്റ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് സിബിഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റു പ്രതികളെ റിമാൻഡ് ചെയ്തു, അവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യും. എന്തായാലും പെരിയ കേസിൽ ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ശേഷം സിബിഐ അന്വേഷണത്തിന് സർക്കാർ തന്നെ കോടതികൾ കയറി ഇറങ്ങി. ഒടുവിൽ സിബിഐ അന്വേഷണം വന്നതിന് ശേഷമാണ് സിബിഐ കുറ്റപത്രം സമർപ്പിക്കാൻ സമയം ഇനി വളരെ കുറവുള്ളത്. ആ ഒരു സമയത്താണ് ഇപ്പോൾ 4 പേരെ 5 പേരെ അറസ്റ്റ് ചെയ്യുകയും ഇത്ര വലിയ ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കെ വി കുഞ്ഞിരാമനെ പ്രതി ചേർക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായി സിപിഎമ്മിന് വലിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ ഇത് ഇനി ഈ കേസിന്റെ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. യെസ്, ജെവിൻ ചുവാണ് വിശദാംശം നൽകിയത്. ജോസഫ് കെ തോമസ് കൂടി ചേരുന്നുണ്ട്. ജോസഫിന്, ഇപ്പോൾ നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടന്നപ്പോൾ പ്രതിപട്ടികയിൽ പോലും ഇല്ലാത്ത ആളുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ സിബിഐ അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് സർക്കാരിനെയും ഒപ്പം തന്നെ പാർട്ടിയെയും ഏത് രീതിയിലായിരിക്കും പ്രതിരോധത്തിലാക്കുക? ഒപ്പം തന്നെ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം അത് ഏത് രീതിയിലാണ്? ദിശ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ വി കുഞ്ഞിരാമനെ പെരിയ ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് സിബിഐ പ്രതിചേർക്കുന്നതാണ് സി പി എമ്മിനെ ആകെ തന്നെ പ്രതിരോധത്തിലാക്കുന്നത്. പ്രത്യേകിച്ച് കെ വി കുഞ്ഞിരാമൻ എന്ന് പറയുകയാണെങ്കിൽ ഉദുമയിലെ മുൻ എം എൽ എ എന്നതിനപ്പുറം മുഴുവൻ പാർട്ടിക്കാർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. ജില്ലയിൽ ആകെ സ്വാധീനമുള്ള സി പി എം നേതാവാണ്. അത് പാർട്ടിയേതര ബന്ധങ്ങൾ നിരവധിയുള്ള ഒരു വ്യക്തിയാണ് കെ വി കുഞ്ഞിരാമൻ. അദ്ദേഹത്തെ 20ാം പ്രതിയാക്കി, അതായത് 24 പ്രതികൾ ഇതുവരെ അന്വേഷണത്തിൽ സിബിഐയും ക്രൈംബ്രാഞ്ചും കൂടി കണ്ടെത്തി. 24 പ്രതികളിൽ 20ാം പ്രതിയായി കെ വി കുഞ്ഞിരാമനെ പ്രതി ചേർക്കുന്നത് സി പി എം നേതൃത്വത്തെ ആകപ്പാടെ വെട്ടിലാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ ഇവരെല്ലാവരും ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന പ്രാദേശിക നേതാക്കളോ ജില്ലാ നേതാക്കളോ ഒക്കെ തന്നെയാണ്. രാഘവൻ വെളുത്തോളി വ്യാപാരി വ്യവസായ സമിതിയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയാണ്. കെ വി ഭാസ്കരൻ പനയാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറിയാണ്. ബാക്കി ഇന്ന് ഇതല്ലാതെ പ്രതിചേർത്ത ഗോപൻ വെളുത്തോളിയും സന്ദീപ് വെളുത്തോളിയും സി പി എമ്മിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ ആണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉദുമ മുൻ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി അംഗം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കെ വി കുഞ്ഞിരാമനെ പ്രതിചേർക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ സി പി എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന്റെ വാക്കുകൾ അല്പം മുമ്പ് കേൾക്കുകയുണ്ടായി. ജില്ലാ സെക്രട്ടറി ശക്തമായി ഈ അവരെയൊക്കെ ന്യായീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി പി എം ആദ്യം എടുത്ത നിലപാട്, അതായത് ഈ കൊലപാതകം 2019 ഫെബ്രുവരി 17 ഉണ്ടായ ഈ കൊലപാതകത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് സി പി എമ്മിന്റെ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പീതാംബരൻ, അതായത് കല്ല്യോട്ട് ഇരട്ടക്കൊലയിലെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം പ്രകാരം മുഖ്യപ്രതി ആ പീതാംബരൻ അറസ്റ്റിലാകുന്നുണ്ട്. അപ്പോൾ തന്നെ പീതാംബരനെ സി പി എം പാർട്ടി ഭാരവാഹിത്വത്തിൽ നീക്കുകയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പാർട്ടി പറഞ്ഞിരുന്നത് തങ്ങൾ അതായത് പ്രാദേശികമായി ഉണ്ടായ ഒരു തർക്കമാണ്, അതേ തുടർന്നുണ്ടായ കൊലപാതകമാണ് എന്നാണ് സി പി എം അന്നും മുതൽക്കേ പറഞ്ഞിരുന്നത്. പക്ഷേ ആ വാദങ്ങളെല്ലാം മുനയൊടിക്കുന്നതാണ് ഇപ്പോൾ
ഈ കെ വി കുഞ്ഞിരാമനെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് സി ബി ഐ അന്വേഷണം മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് സി പി എമ്മിനെ വെട്ടിലാക്കുന്നത്. പക്ഷേ സി പി എം ജില്ലാ സെക്രട്ടറി അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട്, പാർട്ടി ശക്തമായി നിയമപരമായി ഇവരോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് കോൺഗ്രസ് പറഞ്ഞവരെ ആണ് സി ബി ഐ പ്രതികളാക്കിയിരിക്കുന്നത് എന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നത്. അതായത് രാഷ്ട്രീയ മുതലെടുപ്പിന് സി ബി ഐ ഇവരോട് കൂട്ടുനിന്നു. അതായത് പാർട്ടി സഖാക്കന്മാരെയും നേതാക്കന്മാരെയും അനാവശ്യമായി പ്രതികളാക്കിയാൽ പാർട്ടിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എം ഇ ബാലകൃഷ്ണൻ മാഷ് അല്പം മുമ്പ് കാസർഗോഡ് പറഞ്ഞത്. അത് പ്രകാരമാണെങ്കിൽ ഈ കേസിൽ സി പി എം ഇനി ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം, അതായത് കേസ് അന്വേഷണം നടത്തി കേസ് അവസാനിപ്പിച്ച അന്വേഷണം അവസാനിപ്പിച്ച ക്രൈംബ്രാഞ്ച് നൽകിയ കുറ്റപത്രത്തിൽ പ്രകാരമാണെങ്കിൽ സി പി എമ്മിന് വലിയ ഒരു പ്രശ്നങ്ങൾ, അതായത് രാഷ്ട്രീയ ജില്ലാ നേതാക്കളിലേക്കൊന്നും എത്താത്തൊരു അന്വേഷണമായിരുന്നു അത്. അത് ആരോപണം പറയുകയാണെങ്കിൽ ഈ കൃപേഷിനെ ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ആരോപണം ആ അന്വേഷണം ഒരു തലത്തിനപ്പുറത്തേക്ക് പോയില്ല എന്നുള്ളതാണ്. ശരിയാണ്. പിള്ളേരട്ടക്കൊല കേസിൽ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പ്രതി ചേർത്തിരിക്കുകയാണ്. അറസ്റ്റിലായ അഞ്ചുപേരെയും റിമാൻഡ് ചെയ്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് ജെവിൻ ടുട്ടും ജോസഫ് കി തോമസും നൽകിയത്.